സാഗരം സാക്ഷി, രചന ആസിയ പൊന്നൂസ്, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഭയം ഉള്ളിൽ നിറഞ്ഞതും അവൾക്ക് കാഴ്ച മങ്ങുന്ന പോലെ തോന്നി. കാല് നിലത്തുറക്കാതെ അവൾ താഴേക്ക് വീഴുമുന്നേ സാഗർ അവളെ കയ്യിൽ കോരിയെടുത്തിരുന്നു. സാഗറിന്റെ കയ്യിൽ നിന്ന് സായി അവൾ എടുക്കാൻ തുനിഞ്ഞതും അലക്സ് വന്നവനെ തള്ളിമാറ്റി. തൊട്ടുപോരുതവളെ, അവന്റെ സ്വരം ഉറച്ചതായിരുന്നു. അത് പറയാൻ നീയാറാള? സായി അലക്സ് നോക്കി ചുണ്ടുകൂട്ടി. അവളുടെ ആങ്ങള ജീവയാണ് അവന് മറുപടി കൊടുത്തത്. ആങ്ങളെയോ? സായിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. അവന്റെ അറിവിൽ ഷികയല്ലാതെ സാക്ഷിക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നില്ല. ജീവ, നീ പോയി കാറെടുക്ക്. അലക്സ് ജീവിക്ക് നേരെ കീറിഞ്ഞതും അവനത് കൈക്കുള്ളിലാക്കി പാർക്കിങ്ങിലേക്ക് ഓടി. അവിടെ നിൽക്കുന്ന സായിയെ വകവെക്കാതെ സാക്ഷിയെ കാറിൽ കയറ്റി അവരവിടെ നിന്ന് പോയി. സാക്ഷിക്ക് ബ്രദറോ? അവൻ സ്വയം ചോദിച്ചുകൊണ്ട് അവർ പോകുന്നത് നോക്കി നിന്നു. ബി പിയിലെ വേരിയേഷൻ കാരണം ബോധം പോയതാണെന്ന് അറിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. ട്രിപ്പ് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സാക്ഷി മയങ്ങിയായിരുന്നു. അവൾ ഉണർത്താതെ അലക്സ് തന്നെയായിരുന്നു അവളെ കോരിയെടുത്ത് കാറിൽ കയറ്റിയത്. ജീവയായിരുന്നു ഡ്രൈവ് ചെയ്തത്. അവളെ കൂട്ടി അവർ പോയത് കുരിശിങ്കൽ തറവാട്ടിലേക്കായിരുന്നു. നിങ്ങളിന്നെന്താ നേരത്തെ? ശബ്ദം കേട്ട് കിച്ചണിൽ നിന്ന് വന്ന സാറ ആ കാഴ്ച കണ്ട് ഞെട്ടി. ഒന്ന് ചലിക്കാൻ പോലും ആവാതെ അവർ സാക്ഷിയെ നോക്കി തറഞ്ഞു നിന്നു. ഓളെ, ബോധം വന്ന പോലെ സാക്ഷിക്ക് നേരെ അലറിക്കൊണ്ട് അവരെ ഓടി. ഓളെ, വിറക്കുന്ന കൈകളോടെ സാറ അവരുടെ മുഖം കൈക്കുള്ളിലാക്കി. എന്താണ് എന്റെ കൊച്ചിന്? അലക്സിന്റെ കയ്യിൽ കിടക്കുന്ന സാക്ഷിയെ നോക്കി സാറ അലക്സിന്റെ കയ്യിലടി ചോദിച്ചതും അലക്സ് ഒന്ന് ചിരിച്ചു. എന്റെ പൊന്നും അമ്മ, മമ്മയുടെ കൊച്ചിനൊന്നുമില്ല, ചെറിയൊരു തളർച്ച. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ മയങ്ങുക, അവൻ സൗമ്യമായി പറഞ്ഞതും സാറ ആശ്വാസത്തോടെ സാക്ഷിയെ നോക്കി. നോക്കി നിൽക്കാതെ വാ മോളെ, മോളെ മുറിക്കെടുത്തണം. അവർ ധൃതി പിടിച്ച് സാക്ഷി അലക്സിനൊപ്പം താങ്ങി മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി. എന്റെ മമ്മ ബി പി ഒന്ന് കൂടി, ഇപ്പൊ നോർമലാണ്, ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല. അവളുടെ കൈ കൂട്ടിപ്പിടിച്ച് വിതുമ്പെന്ന് സാറയെ നോക്കി അലക്സ് തലക്ക് കൈ കൊടുത്തു. സാഗറും ജീവിയത് പുഞ്ചിരിയോടെ നോക്കി നിന്നു. എന്റെ മോള് ദേ നോക്കറോയ്, എന്റെ മോള് ദേ അവളുടെ മമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ടോ? തന്നെ മടിയിൽ കിടക്കുന്ന സാക്ഷിയെ നോക്കി കണ്ണു നിറച്ച് സാറ പറഞ്ഞതും അലക്സും അമ്മയും സാറയെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു. മമ്മ വാ, അവൾ കിടക്കട്ടെ. അലക്സ് സാറയെ പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിച്ചതും സാക്ഷി ഉറക്കത്തിൽ സാറയുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ മടിയിൽ മുഖമർത്തി കിടന്നു. സാറ ശ്വാസം പോലും വിടാൻ മറന്ന് അമ്പരപ്പോടെ നോക്കി. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. സാക്ഷി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ കൂടി ആ അമ്മ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ അതുമാത്രം മതിയായിരുന്നു. സാറ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ തലയിലും മുഖത്തുമൊക്കെ ഉമ്മകൾ കൊണ്ട് മൂടി. ആ മമ്മ അവൾ ഉണർത്താനുള്ള പരിപാടിയാണോ? ഉണർന്നാൽ അവൾ ഇങ്ങനെ ആയിരിക്കില്ല. അലക്സ് അത് കണ്ട് ചെറുസിരിയോടെ പറഞ്ഞു. സാഗർ മുന്നോട്ട് വന്നു. അതെ അതെ, ഉണർന്നാ പ്രശ്നാ സാറമ്മോ, ചിലപ്പോ ഒന്നിനെണ്ണം പൊട്ടിച്ചെന്നിരിക്കും. സാഗർ അത് പറഞ്ഞു. അലക്സ് അവനെ ഇരുത്തി നോക്കി. നിനക്ക് കിട്ടിയതുപോലെയാണല്ലോ നിന്റെ സംസാരം. അലക്സ് അവനെ ചൂഴി നോക്കി. ഏയ്, ഇതുവരെ അതിനുള്ള ഭാഗ്യവിന് കിട്ടിയിട്ടില്ല, വൈകാതെ ആ ഭാഗ്യം ഉണ്ടാവുന്ന എന്റെ ഒരു ഇത്. സാഗറിന്റെ തോളിൽ കൈയിട്ട് ജീവ പറഞ്ഞു. സാഗർ അവനെ നോക്കി കണ്ണുവിട്ടി. മമ്മ വന്നേ. അലക്സ് അവരുടെ കയ്യിൽ പിടിച്ച് എണീപ്പിക്കാൻ നിന്നു. സാറ അവന്റെ കൈ വിടുവിച്ച് സാക്ഷിയുടെ തലയിൽ തലോടി ഇരുന്നു. ഇനിയും എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യട. സാറയുടെ കണ്ണിൽ മിഴിഞ്ഞ തിളക്കം അവനെ നിശബ്ദനാക്കി. ഒരുപാട് വേദനിച്ചല്ലേ, ഇങ്ങനെ സന്തോഷം കിട്ടുകയും കിട്ടിക്കോട്ടെ, അവൻ മനസ്സിൽ ചിന്തിച്ച് സാറയുടെ അടുത്തിരുന്നു. എടി അന്നമ്മോ, ഇവള് നിന്റെ സ്ഥാനം അടിച്ചെടുക്കുന്ന എല്ലാ ലക്ഷണവും ഉണ്ടല്ലോ. സാഗർ അന്നയെ ഒന്ന് ചൂണ്ടിപ്പിടിപ്പിക്കാൻ ശ്രമിച്ചു. സാറടക്കം എല്ലാവരും അവളെ നോക്കി. അതിനിപ്പോ എന്താ ചേട്ടായി, അവളെന്റെ കൂടെപ്പിറപ്പല്ലേ, അവളുടെ മമ്മ എന്നെക്കാൾ സ്നേഹിക്കുന്നേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്രയും കാലം ആരും ഇല്ലാത്തവളെ പോലെ ഇവള് ജീവിച്ച് അവൾക്ക് കിട്ടാതെ പോയ സ്നേഹം ഇനിയുള്ള കാലം ഞങ്ങൾ കൊടുത്തു തീർക്കും. അന്നയുടെ മറുപടി കേട്ട് സാഗറിന്റെ വായടഞ്ഞു. കുടുംബം കലക്കാതെ എണീറ്റ് പോടാ. ജീവ അവനിട്ടൊരു ചവിട്ടെടുത്തോ അവൻ ഇളിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു. സാറ സ്നേഹത്തോടെ അന്നയെ ചേർത്ത് പിടിച്ച് അവളുടെ കയ്യിൽ മുത്തി. തിരിച്ച് സാറയുടെ നെറ്റിയിലും അവൾ മുത്തി. എന്താ ഇവിടെ? ഗൗരവം നിറഞ്ഞ ജോർജിന്റെ ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. ഇച്ച, നമ്മുടെ മോള്. സാറ കണ്ണു നിറച്ച് സന്തോഷത്തോട് പറയുന്നു കേട്ട് ഞെട്ടലോടെ ജോർജ് അവളുടെ മടിയിൽ കിടക്കുന്നവൾ നോക്കി. അനക്കമില്ലാതെ സാറയുടെ മടിയിൽ കിടക്കുന്നവളെ കണ്ട് ജോർജിന്റെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. മോളെ, ജോർജിന്റെ ചുണ്ടുകൾ വിറച്ചു. അയാൾ പതിയെ അവൾക്ക് നേരെ നടന്നു. ഉണർത്തേണ്ടോ അപ്പ, അവൾ മയങ്ങിക്കോട്ടെ, നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അവൾക്ക് നേരെ വിറക്കുന്ന കൈകൾ നീട്ടിയ ജോർജിനോട് അലക്സ് പറഞ്ഞു. എന്താടാ ഇത്, എന്താ ഉണ്ടായത്? ജോർജ് അലക്സിനേരെ ശബ്ദം ഉയർത്തി. അലക്സ് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തിയതും ജോർജിന്റെ കണ്ണുകൾ കുറുകി. ആരടാ അവൻ? അവനെ കണ്ടെന്തിനാ എന്റെ കുഞ്ഞിനെ പേടിക്കുന്നത്? ജോർജ് ദേഷ്യത്തിൽ വിറക്കിയായിരുന്നു.
അറിയില്ല പപ്പ, പുതുതായിട്ട് ജോയിൻ ചെയ്ത് ഇംഗ്ലീഷ് പ്രൊഫസർ ആണെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. അലക്സ് മറുപടി അറിഞ്ഞു. ജോർജ് ദേഷ്യത്തോടെ കൈ ചുരുട്ടി പിടിച്ചു. ഇച്ചായ സാറയുടെ ഇടറിയ ശബ്ദം കേട്ട് ജോർജ് തിരിഞ്ഞു നോക്കി. സാറ നിറകണ്ണുകളോട് നോക്കുന്നിടത്തേക്ക് അയാളും നോക്കി. സാറയുടെ കൈപ്പിടിച്ച് കവളിൽ ചേർത്ത് പിടിച്ചുറങ്ങുന്ന സാക്ഷി സാറ നിറകണ്ണുകളോടെ അത് നോക്കിയിരുന്നു. എനിക്കൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു ഐസായ, അവർ സന്തോഷത്തോടെ പറഞ്ഞു. ജോർജ് മറ്റെല്ലാം മറന്ന് പുഞ്ചിരിയോടെ അവർക്ക് അടുത്തിരുന്നു. ജോർജ് ഉറങ്ങുന്ന സാക്ഷിയുടെ കവലിലും തലോടി അവളുടെ നെറ്റിയിലും ഉമ്മോയിച്ച് സാഗർ കൈയും കെട്ടി ഒരു പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു. ജോർജ് അവളുടെ കൈയെടുത്ത് കൈക്കുള്ളിലാക്കി പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. മതി പപ്പ, അവൾ ഉണർന്ന് അവൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കും. വാ. അലക്സ് ജോർജിനെയും സാറേയും പിടിച്ചെണിപ്പിക്കാൻ തുനിഞ്ഞതും. സാരല്ല റോയ്, എന്ത് വേണേലും പറഞ്ഞോട്ടെ, അങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളോട് സംസാരിക്കല്ലോ, സാറയാണ് മറുപടി പറഞ്ഞത്. അതല്ല മമ്മ, നമ്മളവിടെ മുന്നിൽ ചെല്ലുന്ന പോലെ അവൾക്ക് ഇഷ്ടമല്ല, വെറുതെ അവിടെ മനസ്സിലെ ദേഷ്യം നമ്മളായിട്ട് കൂട്ടണ്ട. മമ്മ വാ. അലക്സ് അത് പറഞ്ഞപ്പോൾ തന്നെ സാക്ഷി പതിയെ കണ്ണി സിമ്മി തുറന്നു. അവൾ മുന്നിലിരിക്കുന്നവരെ കണ്ടത് ഞെട്ടി. പിന്നെ എന്തിനോ വേണ്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. കരേണ്ട മോനെ, ഒരിക്കലും അവകാശം പറഞ്ഞു വരില്ല, നിന്നെ ശല്യപ്പെടുത്തുകയില്ല. ദൂരെ നിന്നായാലും നീ സന്തോഷിക്കുന്ന കണ്ടാൽ മതി ഞങ്ങൾക്ക്. നീ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് ജീവിച്ചോ, എങ്ങോട്ട് വേണേലും പോയിക്കോ, ഞങ്ങൾ തടയില്ല നിന്നെ. അത്രയും പറഞ്ഞ് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജോർജ് അവിടെ നിന്നിട്ടത് അയാളുടെ കയ്യിൽ സാക്ഷിയുടെ പിടിവീണു. തിരിഞ്ഞു നോക്കാതെ ജോർജ് കണ്ണുകൾ ഇറുക്കി അടച്ചു. പപ്പ. വിതുമ്പലോട് അവൾ വിളിച്ചതും ജോർജ് ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. സാഗർ ഒഴികെ ബാക്കിയുള്ളവരിലും ആ ഞെട്ടിലുണ്ടായിരുന്നു. പപ്പക്ക്, പപ്പയ്ക്ക് എന്നെ വേണ്ടതായോ പപ്പേ? അവൾ കണ്ണു നിറച്ച് ചോദിച്ചത് ജോർജ് കേട്ടത് വിശ്വസിക്കാനാവാ തറഞ്ഞിരുന്നു. പപ്പയ്ക്ക് ഈ മോളെ പറഞ്ഞു വിടാൻ പറ്റുമോ പപ്പേ? പറ പപ്പേ, പപ്പക്ക് പറ്റുമോ ഈ മോളെ വേണ്ടെന്ന് വെക്കാൻ? എൻ്റെ പപ്പക്ക് പറ്റുമോ? അവൾ ജോർജിൻ്റെ ഷർട്ട് പിടിച്ച് കുലുക്കിയതും സാറ ശ്വാസം പോലും വിടാതെ മിഴിച്ചിരുന്നു. മോളെ, ഉയർന്ന നെഞ്ചിരിപ്പോടെ ജോർജ് അവളെ നെഞ്ചോടക്കി പിടിച്ചു. ഇല്ല മോളെ, നിനക്കല്ലേ ഞങ്ങളെ വേണ്ടാതായത്, വെറുപ്പല്ലേ നിനക്ക് ഈ പപ്പയോടും അമ്മയോടും? ജോർജ് പറഞ്ഞു നിർത്തിയതും അവൾ പൊട്ടിക്കരച്ചിലോടെ ജോർജിനെ കെട്ടിപ്പിടിച്ചു. സോറി പപ്പ, അവൾ കണ്ണീരോടെ പറഞ്ഞു. ജോർജ് അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റി. വി മിസ്ഡ് യു. അവളുടെ നെറ്റിയിൽ മുത്തി ജോർജ് സൗമ്യമായി പറഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണുനീർ കവളിലൂടെ ഒഴുകിവിട്ടു. സാറ ചൂണ്ട് കടിച്ചു പിടിച്ച് കരയുന്ന ഭാഗത്തിൽ ഇരിക്കുന്നുണ്ടതും ജോർജ് അറിയാതെ ചിരിച്ചുപോയി. സാക്ഷിയൊന്നും നോക്കുന്ന പോലില്ലെന്ന് കണ്ടതും സാറയുടെ ഉള്ളൊന്ന് നൊന്തു. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. കണ്ണു രണ്ടും തുടച്ച് അവിടുന്ന് എണീറ്റതും സാക്ഷി ജോർജിനെ നടന്നു മാറി. ചെല്ലു മോളെ, അവൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. സാക്ഷിയുടെ കവളിൽ കൈവച്ച് ജോർജ് പറഞ്ഞു. സാക്ഷി പതി എണീറ്റു. സാറ പോയ ഭാഗത്തേക്ക് നടന്നു. പപ്പക്കും മോൾക്ക് ഇപ്പം എന്നെ വേണ്ട, അല്ലെങ്കിലും ഞാനാരാ? പപ്പയെ ചേർത്ത് വിളിച്ചപ്പോൾ എന്നെ നോക്കിയതുപോലെ ഇല്ലല്ലോ. വേണ്ട, നോക്കണ്ട, ഞാനാരാ? എന്നെന്തിനാ നോക്കുന്നത്? സ്നേഹം എനിക്ക് മാത്രമേ ഉള്ളൂ. വാശിയോട് ഓരോന്ന് പറഞ്ഞ് സാറ പ്ലേറ്റിൽ സാക്ഷിക്കായിട്ടുള്ള ഫുഡ് എടുത്തു. എന്തായാലും സാരമില്ല, എൻ്റെ കുഞ്ഞിനെ എന്നും ഇങ്ങനെ അടുത്ത് കാണാനുള്ള ഭാഗ്യം മാത്രം മതി എനിക്ക്. അവർ സ്വയം ആശ്വസിച്ച് തിരിഞ്ഞതും ചെറുചിരിയോടെ കൈയും കെട്ടി പിന്നിൽ നിൽക്കുന്ന സാക്ഷിയെ കണ്ട് സാറ ഞെട്ടി. പിന്നെ എന്തോർത്ത് അവൾ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്തോ കണ്ണൊക്കെ നിറയുന്ന പോലെ. ഫുഡിപ്പോൾ കൊണ്ടുവരാം. വെപ്രാളത്തോടെ ആ ഫുഡുമായി സാറ മുന്നോട്ട് നടന്നു. സാക്ഷി പിന്നിൽ നിന്ന് സാറയെ കെട്ടിപ്പിടിച്ചു. സാറയുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റും ഫുഡും താഴെ വീണു. ഞെട്ടൽ വിട്ടുമാറാതെ ഒരു നിമിഷം അവർ തറഞ്ഞു നിന്നു. സോറി മമ്മ, സാറ ഇറുകിപ്പുണർന്നോട് സാക്ഷി പറഞ്ഞു. നിറകണ്ണുകളോടെ ശ്വാസം പോലും വിടാൻ മറന്ന് സാറ നിന്നു. മമ്മ. സാറയിൽ നിന്ന് പ്രതികരണം തന്നെ ഇല്ലെന്ന് കണ്ടതും സാക്ഷി സൗമ്യമായി വിളിച്ചു. മമ്മ. സാക്ഷിയുടെ ശബ്ദം സാറയുടെ കാതിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. വിശ്വസിക്കാനാവുന്നില്ല, ഇത് സ്വപ്നമോ അതോ മിഥ്യ? മമ്മ, എന്താ മമ്മ, എന്നോട് ദേഷ്യമാണോ, വെറുപ്പാണോ എന്നോട്? സാക്ഷിയുടെ ചോദ്യം കേട്ട് സാറ ഉടനടി വെട്ടിത്തിരിഞ്ഞ് സാക്ഷിയെ വാരിപ്പുണർന്നു. അവളുടെ മുഖത്ത് ഉമ്മകൾ സമ്മാനിച്ചുകൊണ്ട് അവൾ അടക്കി പിടിച്ചു. വെറുക്കാനോ? എൻ്റെ കുഞ്ഞിനോട് വെറുപ്പ് തോന്നണമെങ്കിൽ സാറെ കുഴിയിലേട്ട് എടുക്കണം. അവളെ മാറോട് അടക്കി പിടിച്ച് സാറ കണ്ണീരോടെ പറഞ്ഞു. സാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നെ ഒന്നുകൂടി മമ്മ എന്ന് വിളിക്കാമോ? ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയായിരുന്നു സാറക്ക്. അത് കണ്ട് സാക്ഷി സാറയുടെ കവളിൽ അമർത്തി മുത്തി. ജോർജും ബാക്കിയുള്ളവരും മാറിയുന്നത് നോക്കി കണ്ടു. മമ്മ. സാക്ഷി പതിയെ വിളിച്ചതും സാറ അവളെ വരിഞ്ഞു മുറുക്കി പൊട്ടിക്കരഞ്ഞു. എന്തിനാടാ ഈ മമ്മ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ജീവനാണെന്ന് അറിയില്ല. ഇനി ഈ മമ്മയെ വിട്ട് എൻ്റെ കുഞ്ഞു പോയാൽ എനിക്ക് പ്രാന്ത് പിടിക്കും. എന്നെ വിട്ട് പോവല്ലേ, പ്ലീസ്.
സാറ അവൾക്ക് മുന്നിൽ കൂപ്പ് കൈകളോടെ നിന്നും സാക്ഷി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കരയില്ലേ മമ്മ, ഞാൻ ഇങ്ങും പോവില്ല, പ്ലീസ് മമ്മ കരയല്ലേ. സാക്ഷി വിതുമ്പലോടെ സാറയുടെ കണ്ണു തുടച്ചു കൊടുത്തു. ആദ്യം നിന്റെ കരച്ചിൽ നിർത്ത്, എന്നാ മോങ്ങലാടിയത്. സാഗർ അത് പറഞ്ഞപ്പോഴാണ് അവളും കരയുകയാണെന്ന് അവൾ ശ്രദ്ധിക്കുന്നത്. മോളു വാ, സാറാ നീ മോൾക്ക് ഫുഡ് എടുക്ക്. കരയുന്ന സാക്ഷിയെ ചേർത്ത് പിടിച്ച് ജോർജ് മുറിയിലേക്ക് നടന്നു. സാറ ഉത്സാഹത്തോടെ അവൾക്ക് ഫുഡ് എടുക്കാൻ ഓടി. സാക്ഷിയെ ബെഡിലിരുത്തി ജോർജും ബാക്കിയുള്ളവർ അവൾക്കടുത്തായിരുന്നു. സാറ ഫുഡ് കൊണ്ടുവന്നിരുന്നു. ജോർജ് അത് വാങ്ങി ഒരു ഉരുളയാക്കി അവൾക്ക് നേരെ നീട്ടി. കഴിക്കുമോളെ, ജോർജ് അത് പറഞ്ഞു. അവൾ നിറകണ്ണുകളോടെ അത് കഴിച്ചു. അടുത്തത് സാറയുടെ വകയായിരുന്നു. അത് അവൾ സന്തോഷത്തോടെ വായിലാക്കി. സാറക്കും ജോർജിനും ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. ഇങ്ങുവാ, പുഞ്ചിരിയോട് അവർ നോക്കിയിരിക്കുന്ന അന്നയെ നോക്കി സാറ കൈമാറി വിളിച്ചത് അവളവരുടെ അടുത്തേക്ക് ഓടി വന്നു. ജോർജ് അവൾക്കൊരു ഉരുള നീട്ടിയതും അവളത് വായിലാക്കി. അലക്സ് നിറഞ്ഞ മനസ്സോടെ അതൊക്കെ നോക്കി നിന്നു. സാഗർ അത് കണ്ടപ്പോൾ ചെറുപ്പത്തിൽ ജെസ്സി അവന് വാരിക്കൊടുക്കുന്ന ഓർമ്മ വന്നു. നീ അങ്ങോട്ട് പോകാൻ നിന്ന സാഗറിന്റെ കയ്യിൽ പിടിച്ച് നിർത്തി ജീവ ചോദിച്ച്. എനിക്ക് ഈ ഇമോഷണൽ സീനൊക്കെ കണ്ട പെട്ടെന്ന് കരച്ചിൽ വരും. അതാ അവൻ ചുണ്ട് കടിച്ചു പിടിച്ചിരിച്ചതും ജീവാവനെ നിരുത്തി നോക്കി. കരച്ചിലോ നിനക്കോ? അവൻ അടിമുടി നോക്കി ജീവാവനോട് ചോദിച്ചു. സാഗർ തല ഉലുക്കി. ഒവ്വ, ജീവ തലയാട്ടി ചിരിച്ചു. സാഗർ പുറത്തേക്ക് പോയി. അവൻ ഹാളിൽ പോയിരുന്ന് ഫോണിൽ കുമ്പിട്ടിരിക്കുമ്പോഴാണ് ഷിക ക്ലാസ് കഴിഞ്ഞ് വന്നത്. നീ എന്തോ ഇന്ന് നേരത്തെ? സാഗർ ഫോണിൽ തലയുർത്തായി ചോദിച്ചു. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഇല്ലായിരുന്നു ചേട്ടായി, അവൾ പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു. നീയൊന്ന് നിന്നേ. എന്തോർത്ത് സാഗർ അവിടെ എണീറ്റതും ഷിക സംശയത്തോടെ അവനെ നോക്കി. നിനക്കൊരു സായി അറിയോ? സായ് കിരൺ. അവനെ അവന് ചേട്ടായിക്ക് എങ്ങനെ അറിയാം? അവളുടെ കണ്ണിൽ അമ്പരപ്പായിരുന്നു. അത് ഞാൻ പറയാം. ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്കരികിലേക്ക് നടന്നിറക്കുന്ന ജീവയാണ് കണ്ടത്. ജീവുണ്ടായതൊക്കെ അവളോട് പറഞ്ഞു. അവളൊരു നെടുവീർപ്പോടെ സെറ്റിയിലേക്ക് ഇരുന്നു. എന്താ ശിക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജീവയുടെ ചോദ്യത്തിന് അതേ നമ്മട്ടിൽ അവൾ തലകുലുക്കി. എന്താ പ്രശ്നം? സാക്ഷിത്വത്തോളം പേടിക്കണമെങ്കിൽ അവൻ നിസ്സാരക്കാരനാവില്ല. എന്താ ശിക പ്രശ്നം? ജീവ സമാധാനത്തിലോരോന്ന് ചോദിച്ച്. ഞാൻ പറയാം. ഞാൻ പ്രൈവറ്റ് സ്കൂളിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ പഠിച്ചു വളർന്നപ്പോൾ എൻ്റെ ചേച്ചി അച്ഛൻ സർക്കാർ സ്കൂളിൽ കൊണ്ടുപോയി തള്ളി. ഒരിക്കൽ മാത്രമേ ഞാൻ ആ സ്കൂളിൽ പോയിട്ടുള്ളൂ. അന്നാണ് ഞാൻ അയാളെ കാണുന്നത്. സായി, സായിക്കിരൺ. ഷിക പറഞ്ഞു തുടങ്ങിയതും പഴയ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. അന്ന് ചേച്ചി ട്വൽത്തിലായിരുന്നു. താൽക്കാലികമായിട്ട് വന്ന ഹയർ സെക്കൻഡറി ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് സാർ, അതായിരുന്നു സായി. ഒരു അധ്യാപകൻ്റെ യാതൊരു ഗുണവും അയാളിൽ ഇല്ലായിരുന്നു. പഠിപ്പിക്കുന്ന പെൺകുട്ടികളെപ്പോലും മറ്റൊരു കണ്ണിൽ കൂടിയാണ് അയാൾ നോക്കിയിരുന്നത്. അവസരം കിട്ടുമ്പോൾ പലരോടും മോശമായി പെരുമാറിയിട്ടുണ്ട്. ഒടുവിൽ ചേച്ചിക്ക് നേരെ അയാളുടെ കൈ പൊങ്ങി. ആളൊഴിഞ്ഞ ക്ലാസ് റൂമിൽ വെച്ച് ചേച്ചി അയാൾ ഫലമായി. ഷിക നിർത്തി. ഒക്കെ കേട്ടിരിക്കുന്ന സാഗറിനെ ജീവ തലചേരിച്ച് നോക്കി. അവൻ്റെ മുഖഭാവം മാറുന്നവൻ ശ്രദ്ധിച്ചു. മൂക്കും ചെവിയും ചുവന്നിരുന്നു. ജീവ പതിയെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. സാഗർ കണ്ണുകളടച്ച് നിശ്വസിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.